ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് ആയ റിയാസിന്റെയും വിനയ് മാധവിന്റെയും വരവിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാ റിയാസും റോബിനും ഒരുമിച്ച് ജയിൽ കിടക്കുകയാണ്. റിയാസിന്റെയും റോബിന്റെയും ഒരു ഇരിപ്പ് വശം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരിൽ കണ്ടാൽ കീരിയും പാമ്പുമാണ്. അവരൊന്ന് നല്ല രീതിയിൽ സംസാരിച്ചത് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. റിയാസ് ആദ്യമായി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആ ഒരു ദിവസം റോബിൻ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചത് കണ്ടതാണ്. അതും അനന്ത് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നീയല്ലേ ഫൈറ്റ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് റോബിൻ റിയാസിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ആ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ റിയാസിനെയും റോബിനെയും നമ്മൾ ഇടിവയ്ക്കാതെ കണ്ട ഒരു നിമിഷം പോലും ഇല്ല. പക്ഷേ ഇപ്പം ഇതാ രണ്ടുപേരും ഒരുമിച്ച് ജയിൽ കൂടി ആയിരിക്കുകയാണ്. റോബിനും റിയാസും ഒരുമിച്ച് ജയിലായപ്പോഴേ പ്രേക്ഷകർ എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ജയിലിൽ നടക്കുക എന്നുള്ളത്. നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗെയിമിൻ്റെ രീതികളൊക്കെ അറിയാമല്ലോ. സ്നേഹിച്ചിരിക്കുന്നവരെ കൂടി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്ത് പുള്ളി ഇടി വെപ്പിക്കും, അതുറപ്പാണ്. ജയിൽ കഴിയുന്ന റിയാസിനും റോബിനും അതുപോലെ ഒരു ജോലി കൊടുത്തിരിക്കുകയാണ്. മാല കോർക്കൽ ടാസ്ക്, മാല കോർക്കൽ ജോലി എന്ന് പറയാം. മാല കോർക്കൽ ജോലിയാണ് അവർക്ക് കൊടുത്തത്. ഈ ജയിൽ കിടക്കുമ്പോൾ ചെയ്യേണ്ട ജോലികളെന്ന് പറഞ്ഞാൽ നമുക്ക് ദിൽഷയും നമ്മുടെ ബ്ലെസ്ലിയും കിടന്നപ്പോൾ നമുക്കറിയാം, പല കളറിലുള്ള പരിപ്പ് കൊടുത്തിട്ട് അത് വേർതിരിച്ചെടുക്കുക എന്നായിരുന്നു അവരുടെ ഒരു ജോലി. പക്ഷേ അവർ തമ്മിൽ നല്ല സൗഹൃദം ആയതുകൊണ്ട് തന്നെ അത് വളരെ ആടിയും പാടിയും ഡാൻസ് കളിച്ചും പാട്ടൊക്കെ പാടിയും അവർ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർത്തു. പക്ഷേ ഇവിടെ റിയാസും റോബിനും എപ്പോഴും ഇടിയും വഴക്കുമാണ്. കണ്ടാൽ കീരിയും പാമ്പും പോലെയുള്ള ആൾക്കാരാണ്. വളരെ എന്താ ഒരു ഒത്തൊരുമയോട് കൂടി ചെയ്യേണ്ട ഈ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അത് അവസാനം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കലാശിച്ചു, ഇടിയായി ബഹളായി. ജാസ്മിൻ വായിക്കുന്നുണ്ട്, ബിഗ് ബോസ് കൊടുത്തുവിട്ട ഒരു ലെറ്റർ ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും മാല കോർക്കൽ ജോലി കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോബിൻ റിയാസിനോട് പറയുന്നുണ്ട്, നിന്റെ സമയത്തിനനുസരിച്ച് മാല കോർക്കാനൊന്നും എന്നെ കിട്ടില്ല. നീ പറയുന്നുണ്ടല്ലോ എല്ലാവരോടും എനിക്കാണ് മാല കോർക്കാൻ മടിയെന്ന് നീ പറയുന്നുണ്ടല്ലോ, നിനക്കാണ് ശരിക്കും മടിയെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും മാല കോർക്കൽ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇടിയും വഴക്കുമൊക്കെ ആയി. നീ കോർത്തതിന്റെ ബാക്കിയൊക്കെ കോർക്കാൻ എനിക്ക് വയ്യെന്ന് റോബിൻ പറയുമ്പോൾ ദിൽഷയും ബാക്കി എല്ലാവരും എന്നാൽ പുതിയ ഒരെണ്ണം നിങ്ങൾ കോർത്തു തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റോബിൻ അപ്പോഴേക്കും അവിടെ അവർ കുറച്ച് കോർത്തിട്ടിരുന്ന ആ മാല എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളയുന്നുണ്ട്. അതെല്ലാം ചിന്ന ഭിന്നമായി പോയി. ബിഗ് ബോസ് ഹൗസിലെ ബാക്കി എല്ലാവരെയും ആ ഒരു കാഴ്ച വളരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്കും അത് വളരെ സങ്കടകരമായൊരു സംഭവം തന്നെയാണ്. കാരണം പുറത്ത് പ്രേക്ഷകർക്കിടയിലുള്ള റോബിൻ്റെ സപ്പോർട്ട്, വളരെ വലിയ സപ്പോർട്ടാണ് പ്രേക്ഷകർ റോബിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ റോബിൻ ഇനിയും തുടരുന്നതെങ്കിൽ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ റോബിൻ ഇനി പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും റോബിന് കുറച്ച് ദേഷ്യവും മുൻകോപവും കൂടുതലായി കാണുന്നുണ്ട് ഈ ഇടയായിട്ട്. വൈൽഡ് കാർഡ് എൻട്രീസിന്റെ ഒരു വരവിന് ശേഷമാണ് ഇത്രയും റോബിനെ നമ്മൾ പ്രകോപിതനായി കാണുന്നത്. അതുകൊണ്ട് റോബിനെ എങ്ങനെയും പ്രകോപിതനാക്കുക, ഒരു നെഗറ്റീവ് ഇമേജ് കൊണ്ടുവരിക, എങ്ങനെയും റോബിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ വിനയ് മാധവും റിയാസും കളിക്കുന്നത് തന്നെ. അതുകൊണ്ട് എത്രത്തോളം റോബിനെ പ്രകോപിതനാക്കാം അത്രത്തോളം അവരെല്ലാം ചെയ്യും. പക്ഷെ അത് റോബിനാണ് മനസ്സിലാക്കി കളിക്കേണ്ടത്. നന്നായി കളിച്ചാൽ ഈ മുൻകോപവും ദേഷ്യവും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കളിച്ചാൽ റോബിന് തന്നെ നല്ല കാര്യം, ഇല്ലെങ്കിൽ പണി പാളു.